പെരിയാർ തീരത്തെ ക്രിസ്മസ് വിശേഷങ്ങൾ എന്ന ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. മഞ്ഞണിഞ്ഞ മലനിരകളും കുളിരണിഞ്ഞ രാവുകളും സമ്മാനിച്ചുകൊണ്ട് ഒരു പുതിയ ക്രിസ്മസ് കാലം കൂടി നമ്മുടെ ജീവിതതാളുകളിൽ എഴുതി ചേർക്കപ്പെടുകയാണ്. രക്ഷകന്റെ ജനനം എല്ലാ ജനതകൾക്കും സന്തോഷിക്കാനും ആഹ്ലാദിക്കാനുമുള്ള ഒരവസരമാണ്. ഈ അവസരത്തിൽ വിൻസെൻഷൻ വിദ്യാഭവനിലെ വൈദിക വിദ്യാർത്ഥികളായ ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പം ആനന്ദത്തോടെയും ആഹ്ലാദത്തോടെയും ഈ ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങുന്നു. പൊന്നും മീറയും കുന്തിരിക്കയും കാഴ്ചവെച്ച രാജാക്കന്മാരെ പോലെ ഉണ്ണീശോയ്ക്ക് സമ്മാനമായി നൃത്ത ചൂടുകളും സംഗീതങ്ങളും ഈ എളിയ അവസരത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. കാത്തിരുന്നു മഞ്ഞിലൊരു പൈതലിനാ, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും കണ്ണും കാത്തിരുന്നു മഞ്ഞിലൊരു പൈതലിനാ, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ആകാശവീതിയിൽ മാറാക മാറവ സ്നേഹത്തിൻ നിറകുടമാ, താരാട്ടുപാടിയുറക്കിയിടുവാനായി മനതാരിൽ നിലച്ചിരുന്നു. ആകാശവീതിയിൽ മാറാക മാറവ സ്നേഹത്തിൻ നിറകുടമാ, താരാട്ടുപാടിയുറക്കിയിടുവാനായി മനതാരിൽ നിലച്ചിരുന്നു. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ വെള്ളരാവിൽ പാടി സ്തുതിക്കാം. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ വെള്ളരാവിൽ പാടി സ്തുതിക്കാം. കണ്ണും കണ്ണും കാത്തിരുന്നു മഞ്ഞിലൊരു പൈതലിനാ, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ജീവന്റെ പാതയിൽ കാരുണ്യ കനവായി കരുണാദ്രൻ അരിഞ്ഞ ദിനം, ആലോലമാട്ടി ലാളിച്ചിടുവാനായി കൃപയിൽ നിറഞ്ഞിരുന്നു. ജീവന്റെ പാതയിൽ കാരുണ്യ കനവായി കരുണാർദ്രൻ അലിഞ്ഞ ദിനം, ആലോലമാട്ടി ലാളിച്ചിടുവാനായി കൃപയിൽ നിറഞ്ഞിരുന്നു. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ വെള്ളരാവിൽ പാടി സ്തുതിക്കാം. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ വെള്ളരാവിൽ പാടി സ്തുതിക്കാം. കണ്ണും കണ്ണും കാത്തിരുന്നു മഞ്ഞിലൊരു പൈതലിനാ, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും കണ്ണും കാത്തിരുന്നു മഞ്ഞിലൊരു പൈതലിനാ, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ദൈവപുത്രൻ പിറക്കുമെന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 2:14 നമ്മിങ്ങനെ വായിക്കും: അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ലോകരക്ഷകനായ ഈശോ മിശിഹായുടെ ജനനത്തിരുന്നാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനയോടെ ആശംസിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവാനും ദൈവ കൃപയുടെ സമാധാനം സ്വീകരിക്കുവാനും ലോകരക്ഷകനായ മിശിഹ നമ്മെ എല്ലാവരെയും ക്ഷണിക്കുന്ന ദിവസമാണ് ഈ ക്രിസ്മസ്.
മനുഷ്യ ദൈവബന്ധങ്ങളുടെ കഥ പറയുന്ന വിമോചനത്തിൻ്റെ കഥയുടെ അപ്പുറം ദൈവമനുഷ്യ സ്നേഹത്തിൻ്റെ ബന്ധത്തിലേക്ക് ക്രിസ്മസ് നമ്മെ ക്ഷണിക്കുകയാണ്. പ്രിയരെ, ഒരു നല്ല ബന്ധത്തിലൂടെ, ഒരു നല്ല കുടുംബ ബന്ധത്തിലൂടെ, വ്യക്തിബന്ധത്തിലൂടെ, സമൂഹ ബന്ധങ്ങളിലൂടെ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവേദ്യമാക്കിത്തീരട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ സന്തോഷത്തിൻ്റെ പ്രാർത്ഥനയുടെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ദൈവമുണ്ട് എന്നൊരു പൊതുബോധം എല്ലാ കാലത്തും മനുഷ്യ മനസ്സാക്ഷിയിലുള്ളതാണ്. എന്നാൽ ആ ദൈവം എങ്ങനെയുള്ള ദൈവമാണെന്ന്, ആ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് ആർക്ക് പറഞ്ഞുകൂടാ? പലരും ധരിച്ചിരുന്നത്
ദൈവം മനുഷ്യൻ്റെ അകൃത്യത്തിൻ്റെ പേരിൽ കോപിച്ചിരിക്കുന്നു, ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടത് ആവശ്യമുണ്ട് എന്നാണ്. അങ്ങനെയാണ് എല്ലാ മതങ്ങളിലും ദൈവാരാധന ആരംഭിച്ചത്. എന്നാൽ മനുഷ്യൻ്റെ പ്രവർത്തനം കൊണ്ട് ദൈവം പ്രസാദിക്കുന്നത് കാണാൻ ഒരിക്കലും സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് മനുഷ്യനെ സന്ദർശിക്കുവാൻ ദൈവം തീരുമാനിച്ചു. അങ്ങ് വിദൂരതയിൽ എവിടെ ഇരിക്കുന്ന, അങ്ങ് വിദൂരതയിൽ എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവമാണെന്നുള്ള സങ്കല്പത്തിൽ മനുഷ്യൻ്റെ സമീപനം ഒരിക്കലും ദൈവത്തെ സമീപിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അതുകൊണ്ട് ദൈവം മനുഷ്യനെ സമീപിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ മനുഷ്യരോടുകൂടി വസിക്കുവാൻ ദൈവം മനുഷ്യജന്മമെടുത്ത് ഈ ഭൂമിയിൽ അവതരിച്ച ചരിത്രത്തിൽ ജീവിച്ചു. അങ്ങനെ ദൈവം ആരാണെന്ന് വെളിപ്പെട്ടു. അങ്ങനെ നസറായനായ യേശുവിലൂടെ, യേശുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ, പുത്രൻ തമ്പുരാൻ്റെ മനുഷ്യാവതാരത്തിലൂടെ ദൈവം വെളിപ്പെട്ടപ്പോൾ ലോകമറിഞ്ഞു ദൈവം സ്നേഹസ്വരൂപനാണെന്ന്. ദൈവം ഒരിക്കലും കോപിക്കുന്നവനോ മനുഷ്യനെ അവഗണിക്കുന്നവനോ അല്ലെന്നും പാപിയോട് വളരെ അനുകമ്പയോടെ പെരുമാറുന്നവനാണെന്നും പാപിയുടെ പക്ഷത്ത് നിൽക്കുമെന്നും അങ്ങനെ വെളിപ്പെടുത്തി. അതുകൊണ്ട് മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യനെ തൻ്റെ അടുത്തേക്ക് വിളിച്ച് മനുഷ്യനോട് അനുരഞ്ജനത്തിലാകുവാൻ ദൈവം മുൻകൈയെടുത്തു. അതാണ് മനുഷ്യാവതാരം. ക്രിസ്മസിൻ്റെ ആശംസകൾ ഏവർക്കും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ചിന്ന ചെറിയ കുടിലെ കന്നിമാരിയും മടിയിലെ കുളന്തയേസു പിറന്നിരുക്കാറേ. ചിന്ന ചെറിയ കുടിലെ കന്നിമാരിയും മടിയിലെ കുളന്തയേസു പിറന്നിരുക്കാറേ. കുടിലെ കൊഞ്ചം പാറ് കുഴന്ത സത്തം കേള് താലാട്ട് പാട്ട് പാടിട്. കുടിലെ കൊഞ്ചം പാറ് കുഴന്ത സത്തം കേള് താലാട്ട് പാട്ട് പാടിട്. കുടിലെ കൊഞ്ചം പാറ് കുഴന്ത സത്തം കേള് താലാട്ട് പാട്ട് പാടിട്. പാർത്തോങ്ങും പൊഴുതിലെ പനിപൊഴിയും ഇരവിലെ പാർത്തോങ്ങും പൊഴുതിലെ കുളന്തയേസു പിറന്നിരുക്കാറേ. കുടിലെ കൊഞ്ചം പാറ് കുളന്ത സത്തം കേള് താലാട്ടു പാട്ടു പാടിട്. കുടിലെ കൊഞ്ചം പാറ് കുളന്ത സത്തം കേള് താലാട്ടു പാട്ടു പാടിട്. കുടിലെ കൊഞ്ചം പാറ് കുളന്ത സത്തം കേള് താലാട്ട് പാട്ട് പാടിട്. കാത്തിരുന്ന വേളയും കാറിരുളിൽ വന്നത് കാത്തിരുന്ന വേളയും കാറിരുളിൽ വന്നത് കുഴന്തയേസു പിറന്നിരുക്കാറേ. കുടിലെ കൊഞ്ചം പാറ് കുഴന്തെ സത്തം കേള് താലാട്ടു പാട്ടു പാടിട്. കുടിലെ കൊഞ്ചം പാറ് കുഴന്തെ സത്തം കേള് താലാട്ടു പാട്ടു പാടിട്. കുടിലെ കൊഞ്ചം പാറ് കുഴന്തെ സത്തം കേള് താലാട്ടു പാട്ടു പാടിട്. ചിറിയ കുടിലെ കന്നിമാരിയും മടിയിലെ കുളന്തയേസു പിറന്നിരുക്കാറേ. ചിന്ന ചെറിയ കുടിലെ കന്നിമാരിയും മടിയിലെ കുളന്തയേസു പിറന്നിരുക്കാറേ. വര വര പം 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 വര വര പം പം പം
സ്നേഹത്യാഗ പ്രവൃത്തികളുടെ 25 ദിനരാത്രങ്ങൾക്കൊടുവിൽ തമ്പുരാന്റെ പുൽക്കൂടിനു മുമ്പിൽ ദിവ്യരക്ഷകനെ ദർശിച്ച് നിൽക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമേ തന്നെ ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. മുഖമൂടി മാറ്റിയാൽ ആ വേഷത്തിന് പിന്നിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. പിന്നെ എന്തുകൊണ്ടാണ് സാന്താക്ലോസ് നമ്മെ ഇത്രമാത്രം ആനന്ദിപ്പിക്കുന്നത്? ഏതോ ഒരു മനുഷ്യൻ അനശ്വരമാക്കിയ വേഷമാണിത്. അല്ലലുള്ള വീടിൻ്റെ ചിമ്മനികളിലൂടെ ഇറങ്ങി സമ്മാനപ്പൊതികൾ ഇറക്കി വെച്ച് ഇരുട്ടിൽ മറയും. പുലരിയിലെ കണ്ണുകൾ തുറക്കുമ്പോൾ ആ സമ്മാനപ്പൊതികൾ അടുത്ത ക്രിസ്മസ് വരെ പ്രതീക്ഷയോടെ ജീവിക്കാൻ കാരണമാവുകയാണ്. കൊടുക്കുന്ന സമ്മാനത്തിൻ്റെ വലിപ്പമല്ല, പകരം പ്രതീക്ഷയാണ് അയാൾ സായൂജ്യമാക്കുക. ഓരോ ക്രിസ്മസ് രാവുകളും ഊന്നിക്കൊടുക്കുക സന്തോഷത്തിൻ്റെ സന്ദേശമാണ്. അത് പ്രകടമാകുന്നത് പല രീതികളിലൂടെയാണ്. സാന്താക്ലോസ് എന്ന മനുഷ്യൻ നൃത്ത ചുവടുകളിലൂടെ നമ്മെ ത്രസിപ്പിച്ചതുപോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ കണ്ട് മൂന്ന് രാജാക്കന്മാർ ദിവ്യരക്ഷകനെ തേടിയതുപോലെ വാനിലെ സ്വർഗീയ സംഗീതം മുഴുകിയ മാലാകമാരെ പോലെ വാഗ്ദാന പേടകത്തിൻ്റെ മുൻപിൽ നൃത്ത ചുവടുകൾ വെച്ച ദാവീദിനെ പോലെ ഈ രാവിൽ ഇതാ നമുക്ക് വേണ്ടി ഈ ക്രിസ്മസിൻ്റെ സന്തോഷം പങ്കിടാൻ ഒരു കൂട്ടം സഹോദരങ്ങൾ. ഉലകിൽ അവർ പേർ കേട്ടിട ഇനിമൈ ഉന്നതത്തിൽ മഹിമൈ പരലോക ദേവൻ പാരൽ പിറന്നാർപ്പുകള ഉണ്ണാ പുതുമൈ ഉലകിൽ അവർ പേർ കേട്ടിട ഇനിമൈ ഉന്നതത്തിൽ മഹിമൈ 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 പിറന്നാർ ഇത്
കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനാ കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് കണ്ണും കണ്ണും ക്രിസ്മസ് കേവലം ആഘോഷിച്ച് അവസാനിപ്പിക്കാനുള്ള ഒരു ദിവസമല്ല. സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശം ലോകം മുഴുവൻ അറിയിക്കാനുള്ള ഒരവസരം കൂടിയാണ്. അന്ധകാരത്തിൽ കഴിഞ്ഞ ലോകത്തിന് പ്രകാശമായി വന്ന ഈശോ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും നിറയ്ക്കട്ടെ. നമ്മുടെ ഉള്ളിൽ നിറയുന്ന ശാന്തിയും പ്രത്യാശയും സമാധാനവുമെല്ലാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മെല്ലാവരുടെയും ക്രിസ്തുമസ് അനുഗ്രഹീതമാകുന്നത്. ആയതിനുള്ള അനുഗ്രഹം സർവേശ്വരൻ നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് പെരിയാർ തീരത്തെ ക്രിസ്മസ് വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു.